ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും 2022-23 കാലഘട്ടങ്ങളിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് പി എസ് സിയുടെ ഏതൊരു പരീക്ഷയിലും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഈ കാരുണ്യ പദ്ധതി കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്ന പേരിലും കാരുണ്യ പദ്ധതി അറിയപ്പെടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്കുമാണ് കാരുണ്യ പദ്ധതി വഴി സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും അതുപോലെ തന്നെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്കുമാണ് കാരുണ്യ പദ്ധതി വഴി സഹായം ലഭിക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഇപ്പോഴത്തെ പി എസ് സി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പം എല്ലാ പോയിന്റ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. അപ്പം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്കുമാണ് കാരുണ്യ പദ്ധതി വഴി സഹായം ലഭിക്കുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് സഹായധനമായിട്ട് ലഭിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിന് കുറഞ്ഞത് 2 ലക്ഷം രൂപ വരെ സഹായധനമായിട്ട് ലഭിക്കാറുണ്ട്. ഇനി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപയും ലഭിക്കാറുണ്ട്. ഒരു കുടുംബത്തിന് സാധാരണയായിട്ട് 2 ലക്ഷം രൂപയാണ് സഹായധനം ലഭിക്കുന്നത്. ഇനി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലുമാണ് കാരുണ്യ പദ്ധതി വഴി ചികിത്സ ലഭിക്കുക. ശ്രദ്ധിക്കുക, സർക്കാർ ആശുപത്രികളിലും എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും കാരുണ്യ പദ്ധതി വഴി ചികിത്സാ സഹായം ലഭിക്കാറുണ്ട്. കേരളത്തിൽ ആകെ എംപാനൽ ചെയ്ത ആശുപത്രികൾ 650 എണ്ണമാണ് നിലവിലുള്ളത്. എംപാനൽ ചെയ്ത ആശുപത്രികൾ എന്ന് ഉദ്ദേശിച്ചാൽ കാരുണ്യ പദ്ധതി അംഗീകരിച്ചിട്ടുള്ള ആശുപത്രികൾ, അതിനെയാണ് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 650 എണ്ണമാണ് നിലവിലുള്ളത്. അതിൽ സർക്കാർ ആശുപത്രികളായിട്ട് 198ഉം സ്വകാര്യ ആശുപത്രികളിലായിട്ട് 452 ആശുപത്രികളുമാണ് ഉള്ളത്. ശ്രദ്ധിക്കുക, എംപാനൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ആശുപത്രികൾ 650ഉം സർക്കാർ ആശുപത്രികൾ അതിൽ 198ഉം സ്വകാര്യ ആശുപത്രികൾ 452 ആശുപത്രികളുമാണ് നിലവിലുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചത് കാരുണ്യ പദ്ധതികളെ പറ്റിയാണ്. കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഈ ഒരു ടോപ്പിക്ക് ഓക്കെ ആണല്ലോ. അടുത്ത സാമൂഹിക ക്ഷേമ പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന പദ്ധതി, NULM എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന പദ്ധതി കുടുംബശ്രീയിലൂടെ മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേരളത്തിന് 2020-21 സ്പാർക്ക് റാങ്കിങ്ങിൽ 1 സ്ഥാനം ലഭിക്കുകയുണ്ടായി. ശ്രദ്ധിക്കുക, ഈ ഒരു പദ്ധതി കേരളത്തിലെ കുടുംബശ്രീ എന്ന പദ്ധതിയിലൂടെ മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് 2021-21 സ്പാർക്ക് റാങ്കിങ്ങിൽ 1 സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇതൊരു കറണ്ട് അഫയർ ആയിട്ടും കൂടെ നോട്ട് ചെയ്യാവുന്നതാണ്. കൂടുതലും നമ്മൾ ഇന്ന് പഠിക്കുന്ന പദ്ധതികളുമായി പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകളൂടെ പറഞ്ഞു പോകുന്നുണ്ട്, നോട്ട് ചെയ്തു പോവുക. അപ്പം ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന പദ്ധതിക്ക് കേരളത്തിലെ കുടുംബശ്രീ വഴി മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് 2020-21 സ്പാർക്ക് റാങ്കിങ്ങിൽ 1 സ്ഥാനം ലഭിക്കുകയുണ്ടായി. ദേശീയ ഭവന നഗര കാര്യമന്ത്രാലയത്തിൻ്റെതാണ് സ്പാർക്ക് റാങ്കിങ്. സ്പാർക്ക് റാങ്കിങ് എങ്ങനെയാണ്? ദേശീയ ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെതാണ് സ്പാർക്ക് റാങ്കിങ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഈ ദീൻദയാൽ
അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2015 മുതലാണ്. ശ്രദ്ധിക്കുക, ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2015 മുതലാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? നഗരസഭകളിലെ ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി നഗരസഭകളുമായി ചേർന്ന് കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന പദ്ധതി നടപ്പിലാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് നഗരസഭകളിലുള്ള ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി ചേർന്ന് കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഞങ്ങളും കൃഷിയിലേക്ക് സംസ്ഥാന കൃഷി വകുപ്പ് ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിങ് ആണ് ഞങ്ങളും കൃഷിയിലേക്ക്. എന്താണ് ഈ ഒരു ക്യാമ്പയിനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സുരക്ഷിത ഭക്ഷ്യ ഉൽപാദനത്തിനുമായി കുടുംബങ്ങളെ സജ്ജമാക്കുക എന്നതാണ് ഈ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സുരക്ഷിത ഭക്ഷ്യ ഉൽപാദനത്തിനുമായി കുടുംബങ്ങളെ സജ്ജമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി മൂന്ന് രീതിയിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആദ്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, കൃഷിക്കൂട്ടം എന്ന പേരിൽ 10,000 കർഷക ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതിനുശേഷം രണ്ടാമത് 140 ഹരിത പോഷക കാർബൺ തുലിത ഗ്രാമങ്ങളായിട്ട് തിരിക്കുകയുണ്ടായി. പിന്നീട് 10,000 ഹെക്ടറിൽ ജൈവ കൃഷി. ഈ മൂന്ന് രീതിയിലാണ് ക്യാമ്പയിനിങ് നടത്തി ഈ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതി വിജയത്തിലേക്ക് എത്തിച്ചത്. ഈ ഒരു ക്യാമ്പയിനിങ്ങിന്റെ പേരാണ് ഞങ്ങളും കൃഷിയിലേക്ക്. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിങ് ആണ്. ഇതും 2023 നടന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനിങ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ടോപ്പിക്ക്, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് സന്തോഷം ഗ്രാമം. സന്തോഷം ഗ്രാമം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. കേരളത്തിലെ 4 പഞ്ചായത്തുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സന്തോഷം ഗ്രാമം. നടപ്പാക്കുന്ന പഞ്ചായത്തുകൾ റാന്നി, പെരുന്നാട്, പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട്, അതുപോലെ തന്നെ അമ്പലവയൽ വയനാട്, ബാലരാമപുരം തിരുവനന്തപുരം, പിരളശ്ശേരി കണ്ണൂർ. അപ്പം ശ്രദ്ധിക്കുക, സന്തോഷം ഗ്രാമം എന്ന പദ്ധതി എന്താണ്? കേരളത്തിലെ 4 പഞ്ചായത്തുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഏതൊക്കെ പഞ്ചായത്തുകളാണ്? പത്തനംതിട്ടയിലെ റാന്നി, അതുപോലെ തന്നെ അമ്പലവയൽ വയനാട്, ബാലരാമപുരം തിരുവനന്തപുരം, പിരളശ്ശേരി കണ്ണൂർ എന്നീ 4 ജില്ലകളിലാണ്, 4 ജില്ലകളിലെ 4 പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടുകൂടി തന്നെ നിങ്ങൾ അത് കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക, തൊഴിലുറപ്പിന്റെ വേതനവും കൂട്ടുകയുണ്ടായി. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള എല്ലാ തൊഴിലാളികളുടെയും വേതനം, ദിവസ വേതനം 299 രൂപയായിരുന്നു. അതിൽ നിന്ന് 2022 ഏപ്രിൽ 1 മുതൽ 311 രൂപയായിട്ട് തൊഴിലുറപ്പ് വേതനം കൂട്ടുകയുണ്ടായി. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, വരാൻ സാധ്യതയുണ്ട്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആയിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതും കൂടി ഒന്ന് സെപ്പറേറ്റ് അതിന്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുക. അപ്പൊ അടുത്തത് സന്തോഷ ഗ്രാമത്തെ പറ്റി, സന്തോഷം ഗ്രാമം എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഭൗതിക സാഹചര്യം ഒരുക്കുക, വരുമാനവും ജീവിത നിലവാരവും ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, തുല്യതയും തുല്യനീതിയും ഉറപ്പാക്കുക, വ്യക്തി സാമൂഹിക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ തർക്കങ്ങളും കലഹങ്ങളും ഒഴിവാക്കുക, തിന്മകൾ, ലഹരി എന്നിവയിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പം സന്തോഷം ഗ്രാമം എന്ന പദ്ധതി കേരള സർക്കാർ 4 പഞ്ചായത്തുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സന്തോഷം ഗ്രാമം. ഏതൊക്കെയാണ് ആ പഞ്ചായത്തുകൾ? റാന്നി, പെരുന്നാട്, പത്തനംതിട്ട ജില്ലയാണ്, അതുപോലെ തന്നെ അമ്പലവയൽ വയനാട്, ബാലരാമപുരം തിരുവനന്തപുരം,
പിരളശ്ശേരി, കണ്ണൂർ എന്നീ നാല് നാല് പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നാണ് ഈ സാമൂഹിക ക്ഷേമ പദ്ധതിയുടെ പേര്. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനമാണ് പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യമിടുന്നത്. ഇത് ഹരിത മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതി വഴി വീണ്ടെടുത്ത നീർച്ചാലുകൾ എന്ന് പറഞ്ഞാൽ 45,736 കിലോമീറ്റർ ഉള്ള നീർച്ചാലുകൾ വീണ്ടെടുക്കാനായിട്ട് സഹായകമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം നീർച്ചാലുകൾ വീണ്ടെടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 412 കിലോമീറ്റർ ദൂരം പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് ഈ ഒരു പദ്ധതി വഴി വീണ്ടെടുക്കുകയുണ്ടായി. അപ്പം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാൽ ആ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ഹരിത മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരം നീർച്ചാലുകൾ വീണ്ടെടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് പ്രധാനമായിട്ട് പഠിച്ചത്. ഇത് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. PSCയുടെ എല്ലാ തരത്തിലുള്ള പരീക്ഷകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണിത്. ഇനി ഇതിന്റെ ബാലൻസ് വരുന്ന ക്ലാസ്സുകൾ, അതായത് ഇനി നമുക്ക് പഠിക്കാനുണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ളത്, ട്രാൻസ്ജെൻഡേഴ്സിനുള്ളത്, വനിതകൾക്കായിട്ടുള്ളത്, അതുപോലെ തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രധാനപ്പെട്ട, അതായത് ഈ 2022-23 കാലഘട്ടത്തിൽ സർക്കാർ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതികൾ പഠിക്കാനുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഞാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.